സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പാണ് ട്രെൻഡ്. ഉമ്മൻചാണ്ടിയെ പുണ്യാളനാക്കുന്നത് മുതൽ ചികിത്സാ വിവാദം വരെ ചർച്ചകളിൽ നിറഞ്ഞു നിൽക്കുകയാണ്. ഇപ്പോൾ ജയിക്കിൻ്റെയും ചാണ്ടിയുമ്മൻ്റെയും പഴയകാല വിവാദ ദൃശ്യങ്ങളാണ് പ്രചരിക്കുന്നത്. വിവാദമുണ്ടാക്കാൻ ഇരുമുന്നണികളുടെയും സൈബർ സംഘം രംഗത്തുണ്ട്. വിശ്വാസികൾ കുറഞ്ഞതോടെ യൂറോപ്പിൽ ക്രൈസ്തവ പള്ളികൾ ബാറുകളായി മാറിയെന്ന ചാണ്ടിയുമ്മൻ്റെ പ്രസംഗവും ദൃശ്യങ്ങളും തപ്പിയെടുത്ത് CPM സൈബർ പോരാളികൾ പോസ്റ്റ് ചെയ്തു. അതിനെ വെട്ടാൻ CMS കോളേജിലെ ജയിക്കിൻ്റെ നേതൃത്വത്തിൽ SFI നടത്തിയ അക്രമസമര ദൃശ്യങ്ങൾ, CSI സഭയുടെ കോളേജ് ജയിക്കിൻ്റെ നേതൃത്വത്തിൽ തകർക്കുന്നുവെന്ന അടിക്കുറിപ്പോടെ കോൺഗ്രസ് സൈബർ സംഘവും പുറത്തുവിട്ട് തിരിച്ചടിച്ചു. 1960കളിലെ സെറ്റിടണമെങ്കിൽ പുതുപ്പള്ളിയിൽ പോയാൽ മതിയെന്ന് പരിഹസിച്ചു ഓടുമേഞ്ഞ പഴയ കെട്ടിടങ്ങളുടെയും ഉമ്മൻചാണ്ടി തെങ്ങിൻ്റെ പാലത്തിലൂടെ മുണ്ടുമടക്കിക്കുത്തി അക്കരെ കടക്കുന്ന ദൃശ്യവും വികസനം എത്തി നോക്കാത്ത പുതുപ്പള്ളി എന്ന പ്രചാരണത്തിന് CPM പുറത്തുവിട്ടു. എന്നാൽ തെങ്ങിൻപാലം മന്ത്രി VN വാസവൻ്റെ ഏറ്റുമാനൂർ മണ്ഡലത്തിലേതാണെന്ന് തിരിച്ചടിച്ച് കോൺഗ്രസ് രംഗത്ത് വന്നത് ബൂമറങ്ങായി. ഉമ്മൻചാണ്ടിക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ചുള്ള ഫ്ലെക്സ് ബോർഡുകൾക്കെതിരെ CPM തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിച്ചെന്ന് വാർത്ത പ്രചരിച്ചെങ്കിലും തങ്ങൾ പരാതി നൽകിയിട്ടില്ലെന്ന് മന്ത്രി വാസവൻ വിശദീകരിച്ചതോടെ അത് ചീറ്റിപ്പോയി. ജയിക്ക് കൂടി പങ്കെടുത്ത ചടങ്ങിനെത്തിയ ചാണ്ടിയുമ്മൻ്റെ കാറിൻ്റെ ഒരു ടയറിലെ 5 നട്ടിൽ 4 ഇളകിയ നിലയിൽ കണ്ടത് അപായപ്പെടുത്തലിൻ്റെ ഭാഗമെന്നാരോപിച്ച് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പോലീസിൽ പരാതി നൽകിയെങ്കിലും ആരും അത് ഏറ്റുപിടിക്കാതെ വന്നതോടെ അതും കണ്ടം വഴി ഓടി. ഇങ്ങനെ ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും കൊഴുക്കുകയാണ് സോഷ്യൽ മീഡിയയിൽ. BJP സ്ഥാനാർത്ഥി സജീവമാകാത്തതിനാൽ CPM കോൺഗ്രസ് സൈബർ പോരാളികളാണ് അരങ്ങു തകർക്കുന്നത്.